जिंदाबाद, कुनिया निकुटी जिंदाबाद, यूडीएफ जिंदाबाद। പ്രസംഗം നിർത്തിയതാണ്. ആ പ്രസംഗം മുഴുവനാക്കുവാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുത്തു. ആരാചാര പണിയാണ്, ഇതാണ് വലിയൊരു പ്രോമിസ്. കേരളത്തിലെ ജനങ്ങൾ 5 കൊല്ലം അവരുടെ രാജ്യത്തെ, അവരെ പൗരന്മാരെ, അവരുടെ ചെറുപ്പക്കാരെ 24 മണിക്കൂറും ചാനലൊക്കെ തുറന്ന ഇവരെന്നെ വോട്ട് എണ്ണി നോക്കുമ്പോ അത് സുജായാള് കൊണ്ടുപോയി, UDF വിജയം കൊണ്ടുപോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വിധിയെഴുതും. അദ്ദേഹത്തിന്റെ നായകനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഇനിയും പല സ്ഥലത്തും നടക്കാനുണ്ട്, പല മണ്ഡലങ്ങളിലും പോണം. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത നടപടികൾക്കായി അധ്യക്ഷന് വിട്ടുകൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, ജയ് ഹിന്ദ്. ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നാട്ടുകാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബഹുമാനായ UDF ലീഡറെ സാക്ഷി നിർത്തി കൂടി ഒരിക്കൽ കൂടി എല്ലാവരോടും വിനീതനായ സ്ഥാനാർത്ഥി നിങ്ങളുടെ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് വോട്ട് ചെയ്യണം എന്നും എന്നെ വിജയിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, ജയ് ഹിന്ദ്. UDFന്റെ പ്രിയങ്കരനായ നേതാവ്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള നാട്ടുകാർ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ വേങ്ങരയിലെ സ്ഥാനാർത്ഥി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി തൊട്ടടുത്ത നിയോജകമണ്ഡലത്തിൽ, മലപ്പുറം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സുബറുള്ള, രണ്ടുപേരും സ്റ്റേജിലുണ്ട്. ഇവർ രണ്ടുപേരെയും വിജയിപ്പിക്കണം എന്ന് നിങ്ങളോട് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തിന് എന്നൊരു ചോദ്യം ഉയരും. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നിങ്ങളുടെ അനുഭവം നിങ്ങൾ ഓർത്തു നോക്കുക. നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർക്ക്. ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം, നേതൃത്വം കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടില്ല. യോഗങ്ങൾ പലതുകൂടും, ക്യാബിനറ്റ് കൂടും, ഇടതു മുന്നണി യോഗങ്ങൾ കൂടും, വാർത്തകൾ വലിയ പ്രാധാന്യത്തോട് പുറത്തേക്ക് വരും. ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, വിഭാഗീയത, തർക്കങ്ങൾ, ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, പാർട്ടിയെക്കുറിച്ച് പാർട്ടിക്കാരെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് ഇന്നിപ്പം നമ്മൾ അറിഞ്ഞിരിക്കുന്നു. UDF ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങി വെച്ചിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിച്ചു. ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പിന്റെയും IT വകുപ്പിന്റെയും ചാർജ് വഹിക്കുന്ന കാലത്താണ് സ്മാർട്ട് സിറ്റി എന്നുള്ള ആശയത്തിന്റെ തുടക്കം. സ്മാർട്ട് സിറ്റി 5 കൊല്ലം കഴിഞ്ഞ് കാലാവധി പൂർത്തിയാകുമ്പോൾ തറക്കല്ലിട്ടതല്ലാതെ അതിന്റെ പുറത്തൊരു കല്ലെടുത്ത് വെക്കാൻ പറ്റിയില്ല. ഒരു മതില് കെട്ടിയ സ്ഥലമൊന്ന് അടച്ചെടുക്കാൻ സാധിച്ചില്ല. ചതുപ്പ് നിലത്ത് രണ്ടു ലോറി മണ്ണിറക്കാൻ സാധിച്ചില്ല. വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ റെയിൽ, ദേശീയ ജലപാത, എന്തെല്ലാം പദ്ധതികൾ,
യു ഡി എഫ് അധികാരത്തിൽ ഇറങ്ങി പോരുമ്പം എന്തായിരുന്നോ അവിടെ തന്നെ നിൽക്കുന്നു. 2001 യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ വളരെ പ്രാധാന്യം കൊടുത്തൊരു ഒരു പദ്ധതിയാണ്, ഒരു പരിപാടിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ്. ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി, ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി. 2003 ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ എ ബി വാജ്പേയി വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. കേരളം ലോകത്തിന് കൊടുത്തൊരു സന്ദേശം. അതുവരെ കേരളത്തെക്കുറിച്ച് ലോകം അറിഞ്ഞിരുന്നത് നിക്ഷേപകരെ ആട്ടി ഓടിക്കുന്ന സംസ്ഥാനമാണ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാതെ പുറന്തു തിരിഞ്ഞു നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അത് മാറ്റി നിക്ഷേപകരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. പുതിയ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി റെഡ് കാർപ്പറ്റ് കേരളത്തിൽ വിരിച്ചിരിക്കുന്നു. ആ സന്ദേശമാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റിൽ കൊടുത്തത്. 50,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് അന്ന് ആ സംരംഭത്തിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയത്. ഇന്നിപ്പം ഗുജറാത്ത് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഇതുപോലൊരു സംരംഭം നടത്തിയത് കേരളത്തിലാണ്. അതിനെ തുടർന്ന് ആ ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് എടുത്ത നയങ്ങളും പരിപാടികളും വിജയകരമായി മുമ്പോട്ട് പോയി. 2005 ലോകബാങ്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ട് വരുന്നത് 2007. 2005 ബേസ് ഇയറാക്കി ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രമാത്രം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നതിനെ കുറിച്ചുള്ള സ്റ്റഡി. ആ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ കേരളം 2nd നിക്ഷേപ സൗഹൃദ സംസ്ഥാനം. 1st കർണാടക, 2 കേരളം, 3 ഗുജറാത്ത്. അതേ വേൾഡ് ബാങ്ക് 2009 ഒരു സ്റ്റഡി നടത്തി. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പം വന്നിട്ടുണ്ട്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്നറിയാമോ? 17th. 2nd നിന്ന് 17th. 18 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. 18th വെസ്റ്റ് ബംഗാൾ. എങ്ങനെ കേരളം താഴോട്ട് വന്നു? ഇവിടെ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, എടുക്കാൻ സമയമില്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും സ്പെഷ്യൽ എക്കണോമിക് സോൺ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണ്ട, അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളെല്ലാം അദ്ദേഹത്തിന്റെ ഓഫീസിൽ പിടിച്ചു വെച്ചു. ഇവിടെ അപേക്ഷ കൊടുത്തവര് കോയമ്പത്തൂരേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോയി. ഇവിടെ ഒരു നിക്ഷേപവും വന്നില്ല. അവസാനം 2008 ഒരു തീരുമാനമെടുത്തു. എന്താ? സ്പെഷ്യൽ എക്കണോമിക് സോണിന് ഒരു 11 വ്യവസ്ഥകൾ, കേരളത്തിൻ്റെതായ 11 വ്യവസ്ഥകൾ. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ അത് ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നതും അവിടെ കിട്ടുന്ന ചില പ്രത്യേക സൗകര്യങ്ങൾ കൊണ്ടാണ്. അതെല്ലാം മാറ്റിമറിച്ച് 11 നിബന്ധനകൾ. അപേക്ഷകരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, നമ്മള് നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്നുള്ള പേര് നഷ്ടപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം വരുന്ന സംസ്ഥാനമായിട്ട് മാറി. ഈ 5 കൊല്ലക്കാലം ഇവരെന്ത് ചെയ്തു? ഒന്നും ചെയ്യാത്ത ഗവൺമെന്റ് ഇപ്പം പറയുന്നത് ഇനി ഒരു 5 കൊല്ലം ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങള് പലതും ചെയ്യുമെന്നാണ്. അധികാരം കിട്ടിയിട്ട് ഒന്നും ചെയ്യാത്തവർ ഇനി അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യും?
ഇപ്പൊ മുഖ്യമന്ത്രി എല്ലാവരെയും ജയിലിലാക്കുമെന്ന് പറഞ്ഞ് ഓടി നടക്കുക, ഭീഷണിപ്പെടുത്തുക. ആരോടായി ഭീഷണി? ഇവിടെ അധികാരം ഉണ്ടായിരുന്ന കാലത്തൊന്നും ചെയ്തിട്ടില്ല. ഇനി അദ്ദേഹത്തിന് ആളെ ജയിലിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പം അധികാരത്തിലിരുന്നപ്പം ഒന്നും ചെയ്യാത്തവർ അധികാരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പലതും ചെയ്യുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. അഴിമതിക്കാരെ, ഭൂമാഫിയക്കാരെ, ഈ 5 വർഷം മുഖ്യമന്ത്രി എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരം കഴിഞ്ഞു. ഇന്നിപ്പം അദ്ദേഹം കെയർടേക്കർ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയാണ്. ഇനി അധികാരം കിട്ടണമെങ്കിൽ ജനങ്ങൾ അധികാരം കൊടുക്കണം. കഴിഞ്ഞ 5 കൊല്ലത്തെ അനുഭവമുള്ള കേരളത്തിലെ ജനങ്ങൾ അതിന് തയ്യാറാകുമോ? മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാനല്ല, മറിച്ച് വിവാദങ്ങൾ സൃഷ്ടിച്ച് തർക്കങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അടുത്ത 5 വർഷക്കാലം കേരളം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തിന്റെ വികസന പ്രശ്നങ്ങളായിരിക്കണം ചർച്ചാവിഷയമാകേണ്ടത്. ജനങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം ഇവിടെ ചർച്ചാവിഷയമാകാൻ പോകേണ്ടത്. പക്ഷേ അത് ചർച്ചയ്ക്ക് വന്നാൽ തങ്ങൾക്ക് അപകടമാണ് എന്നറിഞ്ഞുകൊണ്ട്, കാരണം 5 വർഷത്തെ നേട്ടങ്ങളൊന്നും പറയാനില്ല. 5 വർഷം ഒന്നും ചെയ്യാത്തവർ അടുത്ത 5 വർഷം എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു, ഇടതുമുന്നണി ഭയപ്പെടുന്നു, ശ്രീ പിണറായി വിജയൻ ഭയപ്പെടുന്നു. ശ്രീ എ കെ ആന്റണിയുടെ ഒരു ഇന്റർവ്യൂ വന്നു, കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയം കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിടിച്ചില്ല. കേരളത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ശ്രീ ആന്റണി പറഞ്ഞത് ഡൽഹിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആന്റണി ഭയപ്പെടുന്നു. ശ്രീ പിണറായി വിജയനോട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരോട് ഒന്ന് പറയാനുണ്ട്. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളും മുഖ്യ ചർച്ചാ വിഷയമാകണം എന്ന് തന്നെയാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത്. ഡൽഹിയിലെ ഒരു കാര്യം ചർച്ചാ വിഷയമാകുന്നതിലും യു ഡി എഫിന് ഒരു ഭയവുമില്ല. അവിടെ 2G സ്പെക്ട്രത്തിന്റെ അനുമതി, കോമൺവെൽത്ത് ഗെയിംസിന്റെ അനുമതി, അതൊക്കെയാണ് യു ഡി എഫിനെ കോൺഗ്രസിനെ ഇവിടെ പ്രതിക്കൂട്ടിലാക്കാമെന്ന് ധരിക്കുന്നത്. പക്ഷെ ഒന്ന് നിങ്ങൾ ധരിക്കണം, അഴിമതി നടന്നാൽ ആ അഴിമതിക്കാരോടുള്ള സമീപനം എന്താണ്? അതാണ് ജനങ്ങൾ നോക്കുന്നത്. 2G സ്പെക്ട്രം അഴിമതിയുടെ കേന്ദ്ര ബിന്ദുവായ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ രാജ ഇന്ന് തീഹാർ ജയിലില്ല. CBIയുടെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നു. സുപ്രീംകോടതി നേരിട്ട് മോണിറ്റർ ചെയ്യുന്നു. 2G സ്പെക്ട്രം അഴിമതിയുടെ അന്വേഷണത്തെക്കുറിച്ച് പ്രതിപക്ഷത്തിന് പോലും ഒരു ആക്ഷേപം പറയാൻ സാധിക്കുമോ? അവിടെയാണ് പ്രധാനമന്ത്രിയുടെ ആത്മാർത്ഥത, അവിടെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ആത്മാർത്ഥത. ഒരു പരാതിക്ക് പോലും ഇടം നൽകാതെ, ഒരു വീഴ്ച പോലുമില്ലാതെ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ ഓരോരുത്തരെയും അവരെത്ര വൻപന്മാരാണെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നടപടി അതാണോ?